ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂം ടേസ്റ്റ് ആൻഡ് ടിപ്സ്. ഇന്ന് നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേന പായസമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ചേന വെച്ചിട്ട് പായസം ചെയ്ത് കഴിക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ചേനയ്ക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടോന്ന്. അത്രയ്ക്ക് രുചികരവും അതുപോലെ തന്നെ ആരോഗ്യ ഗുണങ്ങളോടും കൂടിയുള്ള ഒരു പായസമാണ് ചേന പായസം. അതുപോലെ പാചകത്തിലെ തുടക്കക്കാരായിരുന്നാലും അല്ലാത്തവർക്കായിരുന്നാലും എല്ലാവർക്കും ഒറ്റപോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളരെ ഈസി ആയ ഒരു പായസമാണ്. അപ്പൊ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ലഭ്യമായത് ഫ്രോസൺ ചേനയാണ്, അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചേനയായിരുന്നാലും വീട്ടിലുള്ളതൊക്കെ ആണെങ്കിലും നമ്മൾ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്ത് ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കേണ്ടതില്ല, വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. 3 വിസിൽ വെച്ച് ആവിയെല്ലാം മാറിയതിന് ശേഷമാണ് തുറന്നത്. 1 കഷ്ണം സ്പൂണിലെടുത്തൊന്ന് അമർത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ശേഷം തടിത്തവിയോ ഉണ്ടോ സ്പാച്ചിലോ ഉണ്ടോ ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. വേവിച്ചെടുത്ത കഷ്ണങ്ങൾ ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതേസമയം ചേന പായസത്തിന് ചെറിയ ചെറിയ തരികൾ കിടക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോ ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് സ്മാഷ് ചെയ്തെടുക്കേണ്ടത്. സ്മാഷ് ചെയ്ത ചേന നമുക്ക് മാറ്റിവെക്കാം. ഇനി 200 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഉരുക്കിയെടുക്കാം. ശർക്കര പാനി തയ്യാറായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് തേങ്ങാപ്പാലൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്, 1/2 പാല് 2/2 പാലും. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് 1/2 പാലും, അതിനുശേഷം വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് 2/2 പാലും മാറ്റിവെക്കാം. ഇനി ഒരു ചുവട് കെട്ടിയുള്ളൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ് ചേർത്തതിന് ശേഷം പായസം ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും പിന്നെ തേങ്ങാക്കൊത്തും വറുത്തുകോരി മാറ്റിവെക്കാം. അതുപോലെ തന്നെ ഹോംമെയ്ഡ് അട പായസത്തിന്റെയും കടലപ്പരിപ്പ് പായസത്തിന്റെയും വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ഒരു വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ നേരത്തെ ഒരുക്കി വെച്ച ശർക്കര പാനിയും കൂടെ നന്നായിട്ട് ചേർത്ത് ഇളക്കി അതിൽ ജലാംശം ഒന്ന് വറ്റി വരുമ്പോഴേക്ക് നമുക്ക് നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ചേനയും ശർക്കരയും കൂടെ ചേർന്ന് ഇതിലെ ജലാംശം എല്ലാം വറ്റി കുറുകി വരുന്നത് വരെ വച്ചേക്കണം. ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ചവരിയാണ്. ചവരിയും കൂടെ യോജിപ്പിച്ച് 2/2 പാല് ചേർത്ത് ഇളക്കി കൊടുക്കാം. ചവരി വേണമെങ്കിൽ ചേർത്താൽ മതിയാകും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ ചവരി ചേർക്കുന്നത്. ഇനി 2/2 പാല് ചേർത്ത് ഇളക്കി ഇതിന്റെ അളവൊന്ന് പകുതിയോളം വറ്റി വരുമ്പോഴേക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനിൽ ഒട്ടിപ്പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പൊ പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടി ഇഷ്ടമില്ലാത്തവര് ചേർക്കേണ്ടതില്ല. ഇത് ചേർത്തതിന് ശേഷം ഇത് നേരത്തെ എടുത്ത് മാറ്റിവെച്ച 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പായസത്തിലേക്ക് ചേർക്കാം. 1/2 പാല് ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമുക്കിതിന് നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേന പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പായസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു കാണുന്നത് പോലെയല്ല അതിനെക്കാളും നല്ല ടേസ്റ്റിയാണ്. ഒരു തവണ നിങ്ങൾ ചെയ്താല് തീർച്ചയായും വീണ്ടും ചെയ്യും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അതുപോലെ നമുക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു വിഭവമാണല്ലോ ചേന. അപ്പോൾ പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു പായസമാണിത്. പരിപ്പ് പായസം പോലെ തന്നെ അതിനേക്കാളും നല്ല ടേസ്റ്റിയാണെന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോ ഓണമാണല്ലോ വരുന്ന, നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്നവരെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ആരോഗ്യകരമായിട്ടുള്ള ഈ പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.